ജിൽസി, ഞാനിങ്ങനെ ഈ പാലക്കാട് ജില്ലയിലെ ഓണാഘോഷങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയ സമയമായിരുന്നു. ഈ സമയത്താണ് ഇവിടെ ഒരു മാർക്കറ്റ്, ശേഖരിപുരം മാർക്കറ്റിലെത്തിയത്. ഇവിടെ പച്ചക്കറി വിപണിയാണ് നടക്കുന്നത്. പതിവില്ലാത്തൊരു തിരക്കും ആൾക്കൂട്ടവും കണ്ട് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊരു പുതിയ പച്ചക്കറി മാർക്കറ്റാണ്. അതുകൊണ്ട് ഈ ഇവിടെ എത്തുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസം ഈ പച്ചക്കറി വാങ്ങാൻ എത്തുന്നവർക്ക് സൗജന്യമായിട്ട് പച്ചക്കറി നൽകുകയാണ് ഇവിടെ. അതിൻ്റെ ഒരു തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ആവശ്യാനുസരണമാണ് ഇവിടെ പച്ചക്കറി നൽകുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരമായി ഇങ്ങനെ ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്, സൗജന്യമായി പച്ചക്കറി വാങ്ങി ഇവിടെ നിന്നും പോകുന്നുണ്ട്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പാലക്കാട് ഉത്രാട പാച്ചിലിൻ്റെ ഇടയിൽ കണ്ട കൗതുകകരമായ ഒരു കാഴ്ചയാണിത്. ഇത് എന്താണ് ഇങ്ങനെയുള്ള ഒരു സൗജന്യമായി നൽകിയതെന്ന് അന്വേഷിക്കുമ്പോൾ ഇതൊരു പുതിയ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു പരസ്യ പ്രചരണാർത്ഥം ഇവിടെയുള്ള പച്ചക്കറി കച്ചവടക്കാരെല്ലാവരും ചേർന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസം ഇങ്ങനെ സൗജന്യമായിട്ട് പച്ചക്കറി നൽകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ചെറിയ തോതിലുള്ള ഒരു പരസ്യ പ്രചരണമാണ് ഇവർ പ്രതീക്ഷിച്ചതെങ്കിലും വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയായിരുന്നു. അതിനനുസരിച്ച് ഇവിടെ പച്ചക്കറി എത്തിക്കുന്നുണ്ട്. വലിയ തിരക്കാണ്, ആവേശമാണ്, വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ഏതായാലും ഇതിൻ്റെ ഒരു സംഘാടകൻ നമുക്കൊപ്പം കൂടെയുണ്ട്. ചേട്ടാ, എങ്ങനെ എന്താണ് ഇപ്പോൾ ഈ ഒരു പച്ചക്കറി സൗജന്യമായിട്ട് കൊടുക്കാനുള്ളൊരു കാരണം? അല്ലേ, നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഇവിടെ പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. മേലാമുറിയിലായിരുന്നു നമ്മൾ കച്ചവടം. അപ്പോൾ 50 ഓളം ഹോൾസെയിൽ കച്ചവടക്കാർ ഇങ്ങോട്ട് മാറി. അവിടെ പച്ചക്കറി മാർക്കറ്റിലെ സ്ഥലപരിമിതി കാരണം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം അങ്ങനെയുള്ള നിലയ്ക്ക് ഒരു പരിപാടിയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇന്നലെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തീരുമാനിച്ചത് നമുക്ക് സൗജന്യമായിട്ട് കുറേ പച്ചക്കറി കൊടുത്തുകൊണ്ട് ഇതൊരു പബ്ലിസിറ്റി കൂടി ആകും എന്നുള്ള നിലയ്ക്കാണ് സൗജന്യമായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഇവിടേക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പച്ചക്കറി നമ്മൾ പർച്ചേസ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് 8 മണിക്ക് ശേഷം നമ്മളെല്ലാവരുടെയും അറിയിക്കുകയും അതിനനുസരിച്ച് ചുറ്റുപാടുള്ള ജനങ്ങൾ മുഴുവൻ വന്നു. ഇപ്പോൾ 4000-ൽ അധികം കുടുംബക്കാർ പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ടാകും. നമുക്കൊരു പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മേലാമുറിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ നിലയ്ക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പെട്ടെന്ന് കച്ചവടക്കാർ. നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ പച്ചക്കറി വരുത്തി ഇവിടേക്ക് ഇന്ന് പാലക്കാട്. ഇത് വരുന്നവർക്കൊക്കെ ആവശ്യാനുസരണം കൊടുക്കാം, ഇഷ്ടം മാറി കൊടുക്കും. ഇതിന് അളവൊന്നുമില്ല, ഇഷ്ടം മാറി കൊടുക്കാം. അല്ലെങ്കിലും പച്ചക്കറിക്ക് തീപിടിച്ച വില എന്ന് സംസ്ഥാനം മുഴുവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് പച്ചക്കറി കുറവുള്ള സമയം കുറഞ്ഞ പച്ചക്കറി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണമല്ലോ. കൂടുമ്പോൾ മാത്രം ഈ മാധ്യമങ്ങളിൽ പറയാറുള്ളൂ. അപ്പോൾ ഇന്ന് സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 4000-ൽ അധികം ആൾക്കാർ ഇപ്പോൾ വന്ന് വാങ്ങിക്കഴിഞ്ഞു. നമ്മളൊരു ഓണം ആഘോഷിക്കട്ടെ അല്ലേ? എല്ലാവർക്കും ഓണാശംസ. തീർച്ചയായും ആ ഒരു വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഒരു ആവേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ വലിയൊരു ഉത്സാഹത്തോടു കൂടിയാണ് ഇവിടെ ആളുകൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചേട്ടാ ഇങ്ങനെ സൗജന്യമായിട്ട് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. തിരക്കില്ലല്ലോ, തിരക്കോടൊക്കെ വന്ന് പച്ചക്കറി വില ഒക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ കിട്ടി, അങ്ങനെ ഉണ്ട്. ഓ, തെറ്റില്ല തെറ്റില്ല, വലിയ സന്തോഷമാണ്. ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാം. ആഘോഷിക്കാം, അപ്രതീക്ഷിതമായി പോയില്ലേ? അത്രേ ഉള്ളൂ ചേച്ചി. ഈ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വന്നിട്ട് സൗജന്യമായി കിട്ടുന്നു എന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ട്? നല്ല സന്തോഷല്ലേ, നല്ല ഓണാഘോഷിക്കാമല്ലോ നമുക്ക്, ഒരു ബുദ്ധിമുട്ടില്ലാതെ. സദ്യ ഒന്ന് ഉഷാറാക്കാല്ലേ? സത്യമായിട്ട് ശരി, ഹാപ്പി ഓണം. ചേട്ടാ, പെട്ടെന്ന് കിട്ടിയ ഇങ്ങനെ സൗജന്യമായി പച്ചക്കറി കിട്ടുമ്പോ എത്ര വലിയൊരു ഉപകാരമല്ലേ? പിന്നെന്താ, ഇപ്പത്തെ റേറ്റ് വെച്ചിട്ട് വലിയ ഉപകാരം തന്നെയാണ്. ഇവര് ചെയ്യണ എത്ര ഉപകാരമാണ് കേട്ടോ. ഒന്നോ രണ്ടോ ആളുകളൊന്നും അല്ല ജിൽസി ഇവിടെ വന്ന് ഇങ്ങനെ പച്ചക്കറി വാങ്ങിപ്പോയത്. നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ 8 മണിക്ക് തുടങ്ങിയതാണ് ഇങ്ങനെ സൗജന്യമായി നൽകാൻ. എത്രയോ അധികം ആളുകൾ ഈ സമയം കൊണ്ട് ഇവിടെ പച്ചക്കറി വാങ്ങിപ്പോയി. മറ്റ് മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും ഇവിടെ പാലക്കാട് ജില്ലയിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഇവിടെ. ഇവിടെ ഈ പച്ചക്കറി കച്ചവടക്കാർ ചേർന്നാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഭവം പരീക്ഷിച്ചിരിക്കുന്നത്. ഉത്രാടപ്പാച്ചിലിൻ്റെ അന്ന് തന്നെ കാഴ്ചയാണ് കാണാൻ. ഇല്ല, അതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. ഇവർ തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ഒരുപാട് പച്ചക്കറി ഈ ഒരു ആവശ്യത്തിനായി ഇവിടെ എത്തിക്കുകയായിരുന്നു. ഇവർ ഇത്രയും തിരക്ക് ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആൾ കൂടിയെങ്കിലും ഇവരെ ആരും നിരാശരാക്കാതെ
സൗജന്യമായി പച്ചക്കറി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ കാണുമ്പോൾ ഇവിടെ തീരുന്നതിനനുസരിച്ച് ചാക്ക് കണക്കിന് പച്ചക്കറി പിന്നെയും ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ എല്ലാവർക്കും കൊടുക്കുന്നു. അതും ചാക്കുകളിലൊക്കെ ആയിട്ടാണ് ആളുകൾ പച്ചക്കറി കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറിയുടെ വിലയൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ എന്ത് ചെയ്യുന്നു അറിയുന്ന സമയത്താണ് ഈ സൗജന്യമായി പച്ചക്കറി കിട്ടുന്നത്. അത് വലിയ ഉപകാരമായി, എല്ലാവർക്കും വലിയ സന്തോഷത്തിലാണ് ഇങ്ങനെ പച്ചക്കറി കിട്ടുന്നത്. ഇനിയും ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ സൗജന്യമായി കൊടുക്കാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. ഏതായാലും പാലക്കാട് ജില്ലയിൽ സൗജന്യമായി കിട്ടുന്ന പച്ചക്കറി ഒരല്പം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാനും മറക്കണ്ട കേട്ടോ, ഇപ്പൊ തന്നെ ക്യൂവിൽ സ്ഥാനം പിടിച്ചോളൂ.